ഇന്ന് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു അല്ലെങ്കിൽ ആക്നെ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ. ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മുടെ ജീവിത ശൈലിയാണ് പ്രധാന കാരണം. ഒന്നുകിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാരണം, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള അഴുക്കും പൊടിയും നമ്മുടെ ചർമ്മത്തിൻ്റെ സുഷിരങ്ങളിൽ അടിഞ്ഞിരിക്കുന്നത് കാരണം, ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ചില പ്രോഡക്ട്സ് കാരണവും ഒക്കെ നമുക്ക് ഉണ്ടാകാം. എന്തിനാ, സ്ട്രെസ് കാരണം വരെ നമുക്ക് ഇത്തരത്തിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ മുഖക്കുരു പോലുള്ള ഈ ഒരു പ്രശ്നത്തെ നമുക്ക് വീട്ടിൽ കുറച്ച് റെമഡീസ് ഒക്കെ യൂസ് ചെയ്ത് പരിഹരിക്കാവുന്നതാണ് ഒരു പരിധിവരെ. ഇതിൽ കൂടുതൽ ഒരുപാട് മുഖക്കുരു ഒക്കെ ഉള്ള ആളുകളാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും മാറുന്നില്ലാത്തവരാണെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ കാണണം. എന്നാൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. വീഡിയോ കാണാം. തേനും കറുവപ്പട്ടയും മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് ഉപയോഗിക്കുന്നത് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഒരു പാക്ക് നമ്മുടെ ചർമ്മത്തിലുള്ള, അതായത് മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനും നമ്മുടെ ചർമ്മം കുറച്ചുകൂടെ ക്ലിയർ ആകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് തയ്യാറാക്കി ഉപയോഗിക്കുമ്പോൾ ഇത് നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചതാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇത് തയ്യാറാക്കാനായിട്ട് 2 സ്പൂൺ തേനും 2 സ്പൂൺ കറുവപ്പട്ട പൊടിയും കൂടെ മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം ഇത് മുഖക്കുരുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് നന്നായി ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി മാറ്റാവുന്നതാണ്. കുറച്ച് നേരത്തേക്ക് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. ഗ്രീൻ ടീ നമുക്ക് മുഖക്കുരു വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസ് ബാക്ടീരിയകളെ നശിപ്പിച്ച് മുഖക്കുരു വരാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. ഗ്രീൻ ടീ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഗ്രീൻ ടീ ഇട്ടതിന് ശേഷം വീണ്ടും നന്നായി തിളപ്പിക്കുക. അതിനുശേഷം നന്നായി നിറമൊക്കെ മാറി വന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചതിന് ശേഷം ഒരു കോട്ടൺ യൂസ് ചെയ്ത് ഇത് നമ്മുടെ മുഖക്കുരുള്ള ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മുഖക്കുരു കുറയാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ടീ ട്രീ ഓയിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ടീ ട്രീ ഓയിൽ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് മുഖക്കുരു കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ചർമ്മം വരണ്ടു പോകാതിരിക്കാനായിട്ടും അതുപോലെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ടും മുഖക്കുരു കുറയ്ക്കാനായിട്ടും ഒക്കെ ഈ ഒരു ടീ ട്രീ ഓയിൽ സഹായിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 9 സ്പൂണോളം വെള്ളം എടുക്കുക. ഈ വെള്ളത്തിലേക്ക് 1 സ്പൂൺ ടീ ട്രീ ഓയിൽ ചേർത്ത് നന്നായി മിക്സ് ആക്കുക. അതിനുശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആകാനായിട്ട് വിടണം. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് കഴുകി മാറ്റാവുന്നതാണ്. കറ്റാർവാഴ ജെല്ലും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഈ കറ്റാർവാഴ ജെല്ല് നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആക്കാൻ സഹായിക്കും. സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ കുറയ്ക്കും എന്ന് മാത്രമല്ല, നമ്മുടെ മുഖക്കുരു നന്നായിട്ട് കുറയ്ക്കാനായിട്ടും ഈ കറ്റാർവാഴ ജെല്ല് സഹായിക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന കറ്റാർവാഴ ജെല്ലിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയിൽ നിന്ന് അത് മുറിച്ചെടുത്തതിന് ശേഷം അതിനകത്തെ ജെല്ല് ഉപയോഗിക്കുന്നതാണ്. ഈ ജെല്ലെടുത്ത് നന്നായി മുഖത്ത് മസാജ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അതൊന്ന് ഡ്രൈ ആകാൻ വിടുക. അതിനുശേഷം കഴുകി മാറ്റാവുന്നതാണ്. ദിവസേന 2-3 തവണ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് പുറമെ നമുക്ക് ആര്യവേപ്പിലപ്പൊടി നമ്മുടെ ചർമ്മത്തിൽ ഉപയോഗിക്കാം. ആര്യവേപ്പിലപ്പൊടി നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. മഞ്ഞൾ വളരെ നല്ലതാണ്. മഞ്ഞളും ആര്യവേപ്പിലപ്പൊടിയും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുവും അതുപോലെ ആക്നെയും ഒക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. മുൾട്ടാണിമിട്ടിയും ഇതുപോലെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുൾട്ടാണിമിട്ടിയും റോസ് വാട്ടറും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതും ചിലർക്ക് മുഖക്കുരു കുറയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ഹോം റെമഡീസ് യൂസ് ചെയ്യാം. അപ്പോൾ അതിലുള്ള കുറച്ച് ഹോം റെമഡീസ് ആണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിലെ ഏത് ഹോം റെമഡി നിങ്ങൾ ചൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും ഓരോ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ചേരുന്നത് വേറൊരാൾക്ക് ചേരണമെന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിക്കാനായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായം വേണമെങ്കിൽ തേടാവുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള ഹോം റെമഡീസിൽ നിന്ന് നിങ്ങൾക്ക് സ്യൂട്ടായവ സെലക്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.